ഹലോ, ഞാൻ ബേസം ചാക്കോ, വ്യവസായ വാണിജ്യ വകുപ്പിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോലി ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗവേഷണ സ്ഥാപനമാണ് നാഷണൽ കൊയർ റിസർച്ച് സെൻറ്റർ, ആലപ്പുഴ കലവൂർ ഉള്ള ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപനം. അവിടുത്തെ പല യന്ത്രങ്ങൾ നിർമ്മിച്ച് അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്ന വിഭാഗമുണ്ട്, പരിശീലനങ്ങൾ കൊടുക്കുന്ന വിഭാഗമുണ്ട്, അതുപോലെ പലതും ടെസ്റ്റ് നടത്തുന്ന കയർ ഫൈബർ, കൊയറിൻ്റെ ചകിരി ചോറൊക്കെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ലാബ് സംവിധാനങ്ങളുണ്ട്, മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ചകിരിച്ചോറിൻ്റെ ടെസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ അവിടുത്തെ മൈക്രോബയോളജി വിഭാഗം ആയിട്ട് സംസാരിച്ച കാര്യങ്ങളാണ് ഈ ഇൻ്റർവ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചകിരിച്ചോറ് നമുക്ക് പലരും അനേകരും ഡീപ്പ് ഫൈബറിങ് ചകിരി തൊണ്ടിൽ നിന്ന് ചകിരിനാര് ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ചകിരിച്ചോറ്. ആ ചകിരിച്ചോറിൻ്റെ മാർക്കറ്റിങ് വളരെ പ്രധാനമായ ലാഭത്തെ നിർണ്ണയിക്കുന്നതാണ്. അപ്പോൾ ആ ചകിരിച്ചോറ് രണ്ട് രീതിയിലാണ് പ്രധാനമായും ഉപയോഗിക്കാവുന്നത്. ഒന്ന്, അത് ബ്രിക്കറ്റ്സ് ആക്കി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുക, അല്ലെങ്കിൽ നാട്ടിൽ ഉപയോഗിക്കുക. രണ്ട്, അത് ജൈവവളമാക്കി മാറ്റുക. ചകിരിച്ചോറ് ജൈവവളമാക്കുന്നതിനുള്ള പരിശീലനം ഈ ഗവേഷണ സ്ഥാപനത്തിൽ 5 ദിവസത്തെ പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് താല്പര്യമുള്ള ഏവരും, കയർ വിഭാഗത്തിലെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ള ഏവരും ആലപ്പുഴ കലവൂരുള്ള ഈ ഗവേഷണ സ്ഥാപനത്തിൽ 5 ദിവസത്തെ പരിശീലനത്തിനെങ്കിലും പങ്കെടുക്കണം. അതിന് 2000 രൂപ ഫീസും അതിൻ്റെ GST കൂടെ ഉൾപ്പെടെ 2300 രൂപയോളം ഫീസാണ് വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ആ പരിശീലനത്തിൽ പങ്കെടുക്കണം. എന്നാൽ ആ പരിശീലനത്തിൽ അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് ജൈവവളമാക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ദോഷവശങ്ങളെല്ലാം മാറിപ്പോയിട്ട്, അതായത് ഈസി ഇലക്ട്രോ കണ്ടക്ടിവിറ്റി അഥവാ അതിൻ്റെ ഉപ്പുരസം ജൈവവളമാക്കുകയാണെങ്കിൽ അത് മാറിപ്പോകും. പക്ഷേ ചകിരിച്ചോറ് അതേപടി ബ്രിക്കറ്റ്സ് ആക്കി നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ അതിനകത്ത് ആ ഉപ്പുരസം ഈസി കൂടുതലാണ്, അളവിൽ കൂടുതലാണെങ്കിൽ അത് ചെടിയുടെ വളർച്ചയെ ബാധിക്കും. അതുകൊണ്ട് ഈസി കുറയ്ക്കുന്നതിന് വേണ്ടി ഈസി എത്രയുണ്ടെന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ ഈ ഗവേഷണ സ്ഥാപനത്തിൽ നടത്തി കൊടുക്കും. ഈസി കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള വഴികളെക്കുറിച്ചും അതുപോലെ ചകിരിച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും ഒക്കെ ആണ് ഈ ഡിസ്കഷൻ നടക്കുന്നത്. അതുകൊണ്ട് അതേക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ അത് ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങൾ ഏവരും ആ സ്ഥാപനം ഒന്ന് സന്ദർശിച്ച് പറ്റുമെങ്കിൽ 5 ദിവസത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുത്താൽ നിങ്ങൾക്കത് വളരെ പ്രയോജനകരമായിരിക്കുന്നു അറിയിക്കുന്നു. ഈ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ച് കേൾക്കുക. ഭയങ്കരമായിട്ട് സലിനിറ്റി കൂടുതലുള്ള ഈ കോസ്റ്റൽ ഏരിയാസിലൊക്കെ ഉള്ള സാമ്പിളൊക്കെ ആകുമ്പോൾ അതിനകത്ത് കൂടാറുണ്ട്. അപ് ടു 4 വരെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രിഫറബിൾ എപ്പോഴും 1-ൽ താഴെ ഉണ്ടെങ്കിലേ നമ്മൾ അത് എന്താ പറയുക, ഐഡിയൽ ഫോർ പ്ലാന്റ് കൾട്ടിവേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ വളർച്ച മരടിക്കോ വളരത്തില്ല, കാരണം സലിനിറ്റി കൂടുതലല്ലേ. അപ്പോൾ അന്നേരം അത് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ, വാഷ് ഔട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് വാട്ടറിങ് കൊടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് കളയുക എന്നുള്ളത് കളയാൻ പറ്റും. അന്നേരം അത് ഈ 4-ൽ നിന്ന് 1-ലേക്ക് വരുമോ? അങ്ങനെ ഇപ്പം ചെയ്യുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ബഫർ സലിനിറ്റി കുറയ്ക്കാൻ വേണ്ടിയുള്ള ബഫേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബഫറിങ്. പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ശരിക്കും കഴിയും, പല പ്രാവശ്യം കഴിയാ പോകും, അല്ലെ മഴയത്ത് ഇട്ടിരുന്നാലും മഴയത്ത് കിടക്കുന്ന സാമ്പിൾസ് ഒന്നും അങ്ങനെ കാണത്തില്ല, ഇത്തരം കാണിയല്ല. അപ്പൊ മഴയത്ത് ഇട്ടിരുന്നാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ മഴക്കാലത്ത് ഇത് ശരിക്കും നനയുവാണെങ്കിൽ എന്റെ പിന്നെ വേറെ എന്താ മെയിൻ ആയിട്ട് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്? അതായത് നമ്മൾ ഈ ഇത് വളത്തിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റു ഘടകം എന്താ? PH
ആവാറില്ല. പിന്നെ ചില സമയങ്ങളിൽ അസിഡിറ്റി കൂടാറ് ഫിനോള് കണ്ടൻസ് ഒക്കെ അതിനകത്ത് ഒത്തിരി കടന്ന് ഇതുപോലെ വെള്ളത്തിൽ വെള്ളത്തിൽ ഒത്തിരി നേരം കടന്ന് ഇതൊക്കെ ആവുമ്പോൾ ചെറിയ ഫിനോൾ കണ്ടൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല, അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ആകെ പ്രശ്നമുള്ളത് ഈസിയുടെ പ്രശ്നമേ വരുന്നുള്ളൂ. വേറെ ടെസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാ? വേറെ ന്യൂട്രിയൻസ് കണ്ടന്റ് ആണ്. നൈട്രജൻ ന്യൂട്രിയൻസ് ഉണ്ടോ ഇതിനകത്ത്? ജസ്റ്റ് ഒരു മീഡിയം മാത്രമല്ല, ന്യൂട്രിയൻസ് ഉണ്ട്. ന്യൂട്രിയൻസും ഒരുപാട് മൈക്രോ മാക്രോ ലെവൽസ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. പക്ഷെ വെരി മിയർ എമൗണ്ട് ആണ്. ഈവൻ നൈട്രജൻ എന്ന് വെച്ചാൽ ലെസ് ദാൻ 1.7, 0.8 ഒക്കെ നമുക്ക് നൈട്രജൻ കിട്ടത്തുള്ളൂ. പക്ഷെ കമ്പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എത്രയായിട്ട് വരും? അപ് ടു 1.7, 1.8 വരെ നമ്മൾ കിട്ടാറുണ്ട് കമ്പോസ്റ്റിങ്ങിന്. കമ്പോസ്റ്റ് ചെയ്ത നൈട്രജൻ, പിന്നെ അല്ലാതെ തന്നെ ഇതിനകത്തുള്ള എലമെന്റ്സ് ന്യൂട്രിയൻസ് പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, മെർക്കുറി അതൊക്കെ എത്ര വരെയാണ്? മൈന്യൂട്ട് ആണ്, എന്നാലും ഉണ്ട്. ഉണ്ട്, ശരി. അപ്പൊ അത് വെറും ഒരു മീഡിയം അല്ല, വാട്ടർ ഹോൾഡിംഗ് മീഡിയം മാത്രമല്ല. ലിഗ്നിൻ കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. ലിഗ്നിൻ കുറയ്ക്കണം നമ്മൾ. ലിഗ്നിൻ കൂടുതലുണ്ടെങ്കിൽ അതിന്റെ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ മണ്ണിനോട് ചേരാനുള്ള കപ്പാസിറ്റി കുറയും. ബയോഡീഗ്രഡേഷൻ ടു വിൽ ടേക്ക് ടൈം. അപ്പോൾ അത് സാധാരണ എങ്ങനെ കൂടാറുണ്ട്? എത്ര വരെയുണ്ട്? അല്ല, സാധാരണ കൂടാറുള്ളതല്ല, അതിന് എക്സാക്ട് ഒരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ നമുക്ക് 30-40% ആണ് ലിഗ്നിൻ കോർപ്പറേറ്റിനകത്ത് ഉള്ളത്. അതായത് കോർപ്പറേറ്റിനകത്ത് ഓൾമോസ്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് അതിന്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരു ബയോഡീഗ്രഡബിൾ പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു പിത് പ്ലസ് എന്ന് പറഞ്ഞൊരു ഫംഗസ്, ഒരു ഫ്ലൂറോട്ടസ് എന്ന് പറഞ്ഞ ഫംഗസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ലിഗ്നോലൈറ്റിക് ആണ്. ലിഗ്നിൻ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് ലിഗ്നിന്റെ എമൗണ്ട് അപ് ടു ഫോർ പെർസെന്റേജ് വരെ നമുക്ക് അത്രയൊന്നും കിട്ടാറില്ല. നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് ഒരു 18-17% ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ പിന്നെ ഫംഗസിനെ ഉപയോഗിക്കുന്നത് ഈ ലിഗ്നിൻ കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം അല്ലാതെ അഡീഷണൽ വളമായിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടോ? അതുകൊണ്ട് ഇത് ഇതിന്റെ ലിഗ്നിൻ എമൗണ്ട് കുറയുന്നതോറും ഇത് എന്താ മോർ സസെപ്റ്റബിൾ ടു നേച്ചർ, മണ്ണിനോട് കൂടുതൽ ചേരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചകിരിച്ച് യൂറിയ ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം നൈട്രജൻ കടഞ്ഞു കൂട്ടാൻ വേണ്ടി കൂട്ടുക എന്നുള്ളത്. നൈട്രജൻ കട ഞാൻ പറഞ്ഞത് വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ 0.5% യൂറിയ ആഡ് ചെയ്യുമ്പോൾ യൂറിയ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് അതിന്റെ ഒരു ചെറിയൊരു പെർസെന്റേജ് ഇതിനകത്ത്. അപ്പൊ ഇത് വളമാക്കുമ്പോൾ ലിഗ്നിൻ കുറയുന്നു, നൈട്രജൻ ഈ യൂറിയ ചേർത്ത് കൂട്ടുന്നു. വേറെ എന്തൊക്കെ അഡീഷണൽ മെച്ചമുണ്ടോ? വേറെ വ്യത്യാസം വരുന്നത് ഓർഗാനിക് കാർബണിന്റെ വ്യത്യാസം വരും. ഓർഗാനിക് കാർബണിന്റെ അളവ് കുറയും കമ്പോസ്റ്റിംഗ് ചെയ്യും. അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ സെല്ലുലോസ്. വേറെ ഞാൻ ചോദിക്കുന്ന ഈ കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ നമ്മൾ പറയും ഈസി കുറയ, അല്ലാതെ തന്നെ കമ്പോസ്റ്റ് ചെയ്തതിന്റെ വഴി കുറയോ? ഈസി കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ കുറയും. അപ്പൊ ഈസി കുറയ്ക്കാൻ ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ പെർമിസിബിൾ ലെവലിലേക്ക് കൂടുതലാണ് ഈസി എങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ മോയിസ്റ്റർ ചെയ്യും. ഈ കമ്പോസ്റ്റിംഗ് 1 month പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഫുൾ ടൈം നമ്മൾ വെള്ളം ഹോൾഡ് ചെയ്ത് നിർത്തണം. എങ്കിലേ അതിന് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, ഈ ഫംഗസിന് ആക്ട് ചെയ്യാനുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ, സോറി ഒപ്റ്റിമം കണ്ടീഷൻ കൊടുക്കും. യൂറിയക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോയിസ്റ്റർ നമ്മൾ കൊടുക്കും. നമ്മൾ ആഡ് ചെയ്ത യൂറിയ എല്ലായിടത്തും ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്. മൂന്നാമത്തത് ഇതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പറഞ്ഞ എന്താ പറയുക, ഈസിയുടെ വേരിയേഷൻ. വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നതും അതിന്റെ ഈ ഈസി സലൈനിറ്റി സലൈൻ ആയിട്ടുള്ള എലമെന്റ് കൂടുതൽ ഡൈല്യൂട്ട് ചെയ്തത് ഈസി കുറയ്ക്കാനുള്ള കാരണം. ഈസി അപ് ടു 1% 0.1 സോറി 1 കൂടുതലാണെങ്കിൽ 1 താഴെ വരെ ഒരു 99% 1 താഴെ ആകാറുണ്ട് കമ്പോസ്റ്റും കഴിയുമ്പോൾ. വളമാക്കാനുള്ള ട്രെയിനിങ് എവിടെയാണ്? അത് ഇവിടെ തന്നെയാണ്. നാലഞ്ച് 5 ദിവസത്തെ ട്രെയിനിങ് ആണ്. ഇത് മാത്രമല്ല, എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു ദിവസം
അപ്പോൾ ഈ യൂറിയ ചേർക്കുമ്പം അത് ഈ പറഞ്ഞ ഓർഗാനിക് അല്ലാതെ ആകുമല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അതിന് ഒരു വേറൊരു ഓപ്ഷൻ എന്താ? ഓപ്ഷൻ നമ്മളിപ്പോൾ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തൊരു കയർ കൃഷിമിത്ര എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനകത്ത് യൂറിയയ്ക്ക് പകരമായിട്ട് വേറെ പിന്നെ നാച്ചുറൽ നൈട്രജൻ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഇതിന്റെ മെയിൻ നമ്മുടെ മോട്ടീവ്. അപ്പം ഇതിന്റെ അത്രയും തന്നെ നൈട്രജൻ കണ്ടന്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റ് നൈട്രജൻ ഒത്തിരി ബയോളജിക്കൽ നൈട്രജൻ സപ്ലിമെന്റ്സ് ഉണ്ട്. സോളയ്ക്കകത്ത് നല്ല പെർസെന്റേജ് ഉണ്ട്. പിന്നെ ഫിഷ് വേസ്റ്റിനകത്ത് അറൌണ്ട് 9% നൈട്രജൻ ഉണ്ട്. പിന്നെ നീം കേക്ക്, ഇത് മൂന്നുമാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തത്. പിന്നെ അതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം, കൗഡൻ പൗഡർ ഉപയോഗിക്കാം, എല്ലുപൊടിയോ എല്ലുപൊടി ഉപയോഗിക്കാം. എല്ലുപൊടിക്കകത്ത് കാൽഷ്യവും ഫോസ്ഫറസും ആണ് കൂടുതൽ, എങ്കിൽ പോലും നമുക്കത് ഉപയോഗിക്കാം. പക്ഷെ ഇത് രണ്ട് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടില്ല. നമ്മൾ ഏറ്റവും പ്രിഫറബിൾ, ഏറ്റവും നല്ലത് എന്ന് തോന്നിയത് മൂന്നെണ്ണമാണ് നമ്മൾ എടുത്ത് സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്നത്. ഇത് 1:1:1 റേഷ്യോയിൽ ഈ യൂറിയ ആഡ് ചെയ്യുന്നതിന് പകരം 1:1:1 റേഷ്യോയിൽ ഇത് മൂന്നും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ആ രീതിയിലുള്ള ഒരു കമ്പോസ്റ്റിംഗ് പ്രൊസീജിയർ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളം എത്ര ദിവസം എടുക്കും ഇതിന്? 30 days കമ്പോസ്റ്റിംഗ് പൂർത്തിയാവും. അത് പുറത്ത് പോയി ഇങ്ങനെ വിരിക്കുകയാണ് അല്ലേ? നമ്മളിത് ലെയർ ബൈ ലെയർ ചെയ്യും. ഒരു ടണ്ണ്, ഒരു ടൺ ചകിരിച്ചോറിന് ഈ പറഞ്ഞ പോലെ ഫംഗസ് ഇത്ര പാക്കറ്റ്, ഇത്ര കിലോ യൂറിയ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത ഒരു ഏരിയയിൽ ഫസ്റ്റ് ലെയർ ചകിരിച്ചോറ്, അതിന് മുകളിൽ ഈ പറഞ്ഞ ഫംഗസ്, അതിന് വീണ്ടും ചകിരിച്ചോറ്, വീണ്ടും 1 kg യൂറിയ, അങ്ങനെ മാറി മാറി സാൻഡ്വിച്ച് പോലെ പോയിട്ട് ടെൻത്ത് ലെയർ, 10 ലെയർ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക. വിൽക്കാനുണ്ട്. അതെങ്ങനെയാ അതിന്റെ അളവ് തൂക്കവും വിലയും? 400 grams ആണ് നമ്മുടെ ഒരു പാക്കറ്റ്. അതിന് 50 രൂപ ടാക്സും വരും, 5% ടാക്സും വരും. 52 rupees 50 paise. അത് 5 packets ഒരു ടണ്ണിന്, അതാണ് നമ്മള് നമ്മളൊരു കണക്ക്. ഓ, 5 ടൺ വളത്തിന്. പിന്നെ ബൾക്കായിട്ട് വേണമെങ്കിൽ നമ്മൾ എൻക്വയറി ചെയ്തിട്ട് വരണം, കാരണം ചില സമയത്ത് ബൾക്കായിട്ട് ആൾക്കാർ വാങ്ങിച്ചു പോകാം. ഇവിടെ ലാബിലാണോ വരേണ്ടത് അതിന്? അതെ, ഇവിടെ ഞാൻ ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.